ഹലോ നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാഗ്നസിയസിൻ്റെ സീറ്റ് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വിച്ചും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വിച്ച് കുറേ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം നമ്മുടെ ഓൺലൈൻ നോക്കിയാൽ ആമസോണിൽ ആ സെയിം സ്വിച്ച് തന്നെ കിടപ്പുണ്ട്. ലൈറ്റ് ഇല്ല. ലൈറ്റ് എനിക്കൊന്ന് 60 വോൾട്ടിന് മേലാണെന്ന് തോന്നുന്നു അതിന് വോൾട്ടേജ് വരുന്നത് ലൈറ്റിന്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ എന്ത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് പണിയുണ്ടെങ്കിലും ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ ഓഫ് ആയി കൊടുക്കാം. നമ്മുടെ സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബുക്ക് എടുത്താൽ മതി. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്വിച്ച് കിടക്കുന്നത്, ഇത് ഒടിഞ്ഞു തൂങ്ങി നിലത്ത് വെറുതെ കിടക്കുകയാണ്. പിന്നെ ഒരു ആശ്വാസം, ഇത് ഷോർട്ടാകത്തില്ല, കാരണം ഇതിൻ്റെ അകത്താണ് എൻ്റെ കണക്ഷൻസൊക്കെ വരുന്നത് കൊണ്ട് ഇത് ഷോർട്ടാകത്തില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിം സ്വിച്ച് തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. ഈ സെയിം സ്വിച്ച് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു ഉണ്ടോ? ഏകദേശം സെയിം തന്നെയാണ്. ഇത് സൂപ്പർ എന്നുള്ള കമ്പനി, ഇതും ഇത് സൂരജ് എന്നുള്ള കമ്പനി. സൂപ്പർ എന്നുള്ള കമ്പനിയുടെയാണ് കടന്നത്, സൂരജ് എന്ന കമ്പനിയുടെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഊരിയെടുത്തതിൻ്റെ തൊട്ട് ഊരിയെടുത്തപ്പോൾ തന്നെ ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് കളറൊരു റബ്ബറിൻ്റെ ഒരു പീസ് നമുക്ക് കിട്ടി. അത് വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടാണ് ഇരുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ഇത് വെച്ചിട്ട് ഇതിൻ്റെ പുറമെ നമുക്ക് ടേപ്പ് ചുറ്റിയാൽ മതി. ടേപ്പ് ചുറ്റാൻ മറക്കാതിരിക്കുക, കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ടാക്കാൻ സാധ്യത, നിലത്ത് വീണ് കഴിഞ്ഞാൽ ഷോർട്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലത്ത് വീണാലും ഷോർട്ടാകരുത്. ഏതെങ്കിലും കാരണവശാൽ ഈ ത്രെഡ് പൊട്ടി നിലത്ത് വീണാലും ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്തിരുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ അതുപോലൊക്കെ തന്നെ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്താലും സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യുക. നമുക്കിതിൻ്റെ ചെറിയൊരു നട്ടുണ്ട്, ആ നട്ട് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രീ ആയി. ഇനി ഇതിൻ്റെ മേലെ ഇത് അടിയിൽ നിന്ന് മേളിലേക്ക് വെച്ചിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്.
ജസ്റ്റ് ഇത് അടിയിൽ നിന്ന് നമ്മൾ മേലേക്ക് വെക്കുമ്പോഴത്തേന് ഇതിൻ്റെ മേൽഭാഗം ത്രെഡുള്ള ഭാഗം മുകളിൽ വന്നു. ഇനി നമുക്ക് ഈ നട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ടൈറ്റ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ശരിക്കും നമ്മുടെ സീറ്റിനെ പുറത്തോട്ട് തള്ളി വിടുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ സീറ്റ് കൈകൊണ്ട് വലിച്ചു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ സ്വിച്ച് ഉപയോഗിക്കാനുള്ള മേടിക്കാനുള്ള കാര്യവും വെക്കാനുള്ള കാര്യവും. അപ്പം ഇപ്പോൾ തന്നെ ഉണ്ടോ ടക്ക് നിറച്ച് കേട്ട് ഇത് പൊങ്ങി വരുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് കൈകൊണ്ട് ഓരോ പ്രാവശ്യം കൈകൊണ്ട് ഇതിങ്ങനെ പൊക്കി വിടണമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നവും സോൾവ് ആയി. ഇതുകൊണ്ട് അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റ് തുറക്കുമ്പോഴുള്ള സ്വിച്ച് എങ്ങനെയാണ് മാറുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ കാണിച്ചു തന്നത്. അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് വീഡിയോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിറയെ സീറ്റ് ഓപ്പൺ ആകാതെ വരുന്ന സമയത്തൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതൊരു എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ട്.